ലിഷാസ് ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് കേടാകാത്ത ഒരു ചമ്മന്തി ഉണ്ടാക്കാം. പൊതിച്ചോറൊക്കെ നമ്മൾ കിട്ടുമല്ലോ യാത്രയ്ക്കൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്തും അതുപോലെ ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ ചമ്മന്തിയായിട്ട് കഴിക്കാനും പറ്റുന്ന നല്ലൊരു ചമ്മന്തി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചമ്മന്തി അരയ്ക്കാനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ, ഞാൻ എരിവധികം ഇല്ലാത്ത മുളക് എടുത്തിരിക്കുന്നത്, അപ്പം നല്ല കളർ കാണും. അപ്പം ഇത് 10 മുളക് എടുത്തിട്ടുണ്ട് പറഞ്ഞ. പിന്നെ കുറച്ച് ചെറിയുള്ളി, ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോളയാണെങ്കിലും എടുത്താൽ മതി. പിന്നെ കുറച്ച് പുളിയ, ഉഴുന്ന്, ഒരു തേങ്ങ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം. നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് 1 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. ഒത്തിരി ഒഴിക്കണ്ട, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന പോലെ ഈ ഉഴുന്നൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് തീ അല്പം കുറച്ച് വെച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മുളക് വറക്കാനായിട്ട്. ഉഴുന്ന് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നമ്മൾ ചമ്മന്തി അരിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ്. മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയിട്ട്, ചെറിയ ഉള്ളിയാണ്, അതിട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചപ്പ് മാറിയിട്ട് നല്ല ഒന്നുകൂടെ ഒന്ന് വളരണം ഈ ഇഞ്ചിയും ഉള്ളിയൊക്കെ. ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തിക്ക് ആവശ്യത്തിന് നല്ല ആവശ്യത്തിനുള്ള എരിവും പുളിയും മുളകും എല്ലാം ഉണ്ടെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ്. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അവനവൻ്റെ ആവശ്യത്തിന്, തീർത്ത് കുറച്ച് മതി ഉറക്കുക, എന്നാലും ചമ്മന്തിക്ക് ഉപ്പുണ്ടല്ലോ ടേസ്റ്റ്. അവനവൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഇടത്തരൊരു തേങ്ങ. തേങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള തേങ്ങ വേണം എടുക്കാനായിട്ട്. വെറും പച്ചത്തേങ്ങ എടുക്കല്ല, വരണ്ട തേങ്ങ എടുക്കുന്നത് നല്ല. അതുപോലെ തന്നെ ഇത് നല്ല കണ്ടോ, നല്ല വൃത്തിയായിട്ട് ചരണ്ടി എടുക്കണം, പൊടി ഈ പൊടി ഇതൊന്നുമില്ലാതെ. വെള്ളം നല്ലോണം പറ്റിയില്ലെങ്കിൽ ഈ 2-3 ദിവസം ചമ്മന്തി ഇരിക്കുമ്പോഴത്തേക്കും കേട്ട ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടൊന്ന് നല്ലോണം പറ്റിയിട്ട് എടുക്കുന്നത് നല്ലത്. ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാടുണ്ട്, വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ആവശ്യത്തിനെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം. ഇനി ഇതെങ്ങനെ അരയ്ക്കുന്നതെന്ന് നോക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. ആദ്യം നമുക്ക് ഈ മുളകൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ പുളിയോ കഷ്ണങ്ങൾ എന്താണെന്ന് കിട്ടുകയാണ്, അതോടെ നമുക്ക് ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇത്രയും നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. മുളകൊന്ന് വേണമെങ്കിൽ മുറിച്ചിട്ടോ, തണുത്തതല്ല, അന്നേരം കുഴപ്പമില്ല. ഇത് അരച്ചെടുത്തോണ്ട് വരാവേ. ഒരുവിധം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ ഒന്ന് ഇളക്കിയിടാം. 1 തുള്ളി പോലും വെള്ളം തൊടരുത്, പിന്നെ നമ്മുടെ കൈ തൊടരുത് ചമ്മന്തി അരയ്ക്കുമ്പോൾ. ഉണങ്ങിയ മിക്സിയുടെ ജാറ് വേണം എടുക്കാനായിട്ട്. ബാക്കി തേങ്ങ ഇട്ട് കൊടുക്കാം.
നല്ലോണം ഒന്നുകൂടി ഇളക്കിയിട്ടിട്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാലും എനിക്കിതിവിടെ ആവശ്യത്തിന് കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഉണ്ട്. കാരണം സാധാരണ ഞാനിത് അരച്ചെടുക്കുന്നതാണ്. എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല കറക്റ്റ് നല്ല ടേസ്റ്റായിട്ട് എരിവും പുളി എല്ലാം ആവശ്യത്തിനുണ്ട്, ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് ബോക്സിൽ പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ 3-4 ദിവസമൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. ഇനി അതിൽ കൂടുതൽ ഇരിക്കുമായിരിക്കും എനിക്ക് അത്ര അപ്പോഴത്തേക്കും തീർന്നു പോകും. ഇപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ഒത്തിരി നല്ലൊരു ചമ്മന്തി ആയിരുന്നു.